നദികളോടുള്ള ആദരവ് സംസ്കാരമാണ്. നദി ഒരു നിധിയാണെന്നും നദികളോടുള്ള ആദരവ് ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതയാണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു. ജയജീവൻ മിഷൻ പദ്ധതിയുടെ വിജ്ഞാന വ്യാപന പരിപാടികളുടെ ഭാഗമായി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച മീനച്ചിൽ നദീജല ഉച്ചകോടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ബിഷപ്പ്. രാജ്യവ്യാപകമായി ഗ്രാമീണ വീടുകളിൽ ശുദ്ധമായ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗ്രാമപഞ്ചായത്തുകളുടെ ഉടമസ്ഥതയിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. പദ്ധതിയുടെ ഭാഗമായി ജലസംരക്ഷണം, ജലസംഭരണം, ജലവിഭവ പരിപാലനം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വൈവിധ്യമാർന്ന സാമൂഹിക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ മുഖ്യ ജലസ്രോതസ്സായ മീനച്ചിലാറിന്റെ ഗുണഭോക്തൃ പ്രദേശങ്ങളായ ഗ്രാമപഞ്ചായത്തുകളെ ഉൾച്ചേർത്തുകൊണ്ട് മീനച്ചിൽ നദീജല ഉച്ചകോടി എന്ന പേരിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാലാ കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ജല ഉച്ചകോടിയിൽ പ്രശസ്ത ജലപരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, കെ ഡി ജോസഫ് എന്നിവർ ക്ലാസ് എടുത്തു. നദികളോടുള്ള ആദരവ് സംസ്കാരമാണ്. നദിയൊരു നിധിയാണെന്നും നദികളോടുള്ള ആദരവ് ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതയാണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ വിജ്ഞാന വ്യാപന പരിപാടികളുടെ ഭാഗമായി സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച മീനച്ചിൽ നദീജല ഉച്ചകോടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ബിഷപ്പ്. നമ്മുടെ മീനച്ചിൽ താലൂക്ക്, മീനച്ചിലാറ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ രക്തത്തില് അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യമാണ്. മീനച്ചിലാറിൻ്റെ ഉത്ഭവം നമുക്കെല്ലാവർക്കും അറിയാം. വാഗമൺ കുന്നിൻ്റെ മുകളിൽ നിന്ന് കുടമുരട്ടിയ മല എന്ന് പറയപ്പെടുന്ന അവിടെ നിന്നാണിത് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിച്ച് രണ്ടായിട്ട് പിരിഞ്ഞ് കുഞ്ഞാറ്, തിക്കോയി എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകി വരിവിത്തര പേട്ടയിലൂടെ വന്ന് പാല ഏറ്റുമാനൂർ വഴി കോട്ടയത്തെത്തി വേമ്പനാട്ടുകായലിൽ പതിക്കുകയാണ്. അതൊരു അത്ഭുതകരമായ കാര്യം പോലെയാണ് മീനച്ചിലാറിൻ്റെ ഉത്ഭവവും. അത് വഴി ഇരട്ടയായിട്ട് പിരിഞ്ഞ് ഒഴുകുന്നതും അത് യാത്ര ചെയ്യുന്ന ദൈർഘ്യമേറിയ കിലോമീറ്ററുകളുടെ അളവുമില്ല. കഴുതടിയൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന നദീജല ഉച്ചകോടിയുടെ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. ഉറപ്പുവരുത്തുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ വിവര വിജ്ഞാന വിനിമയ പരിപാടികളുടെ ഭാഗമായി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ജനബോധ പരിപാടിയാണ് മീനച്ചിൽ നദീജല ഉച്ചകോടി. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നിരവധി അനവധിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട പിതാവിൻ്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ പുത്തനുണർവുണ്ടാക്കുവാൻ, കാർഷിക വിളകൾക്ക് കൂടുതൽ വില കിട്ടുവാൻ, കാർഷിക വിളകൾക്ക് മൂല്യവർദ്ധന ഉണ്ടാക്കുവാൻ ഒക്കെയുള്ള പദ്ധതികളുമായി മുൻപോട്ട് നീങ്ങുന്ന പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ജലമിത്രം ക്ലബ്ബുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് മോൻ മുണ്ടയ്ക്കൽ, രാജേഷ് വാളിപ്ലാക്കൽ, ഷോൺ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോയി കുഴിപ്പാല, വിജി ജോർജ്, ലിസി സണ്ണി, മഞ്ജു ബിജു, ഉഷാരാജു, രഞ്ജിത്ത് മീനാഭവൻ, സൈനമ്മ രാജു, ജാൻസി ബാബു, PSWS ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ, ഫാദർ ജോസഫ് താഴത്തു വരിക്കയിൽ, ഡാൻഡിസ് കുനനാനിക്കൽ, സെബാസ്റ്റ്യൻ ആരിച്ചേരിൽ, ഷീല ബെന്നി എന്നിവർ പ്രസംഗിച്ചു. ഐ ഫോർ ന്യൂസ്, പാലാ.